തന്നെയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബിനി പാസ്റ്ററിൻ്റെ ദോഹയിൽ ദൈവസഭയുടെ പാസ്റ്ററായിട്ടുള്ള അവസാനത്തെ ആരാധന യോഗമാണ്. പ്രൈസ് ലോർഡ്. ദൈവം അനുവദിച്ചാൽ വേറെ എവിടെയെങ്കിലും വെച്ച് ശുശ്രൂഷയിൽ അല്ലെങ്കിൽ കാണാമെന്ന് ആഗ്രഹിക്കുന്നു. അതല്ല എങ്കിൽ നിത്യതയിൽ ദൈവദാസിനെ ഒരുമിച്ച് കാണാം. അതിനുവേണ്ടി നമ്മളെല്ലാം ഓടുന്നത് അല്ലേ? നമ്മളെല്ലാം ഓടുന്നത് നിത്യതയിൽ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാമെന്നൊരു പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ലോർഡ്. ഇന്നുമൽക്കാലം ഹോളി കമ്മ്യൂണിയൻ തിരുമേശം നമ്മുടെ മുദ്രയുണ്ട്. സമയം നമ്മൾ തുടങ്ങിയത് ലേറ്റായി, 15 മിനിറ്റ് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ സംഘത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹോളി കമ്മ്യൂണിയൻ, ഹോളി എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്, സെറ്റ് അപ്പാർട്ട്, വേർതിരിച്ചിരിക്കുന്നത്. നമ്മളെ വേർതിരിച്ചിരിക്കുന്നവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. വി ഹാവ് ബീൻ കൺസിഡേർഡ് ആസ് ഹോളി. നമ്മൾ ഗലാത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 26-27 വായിക്കുമ്പോൾ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യുക. ഗലാത്യ ഗലേഷ്യൻസ് 3:26-27. ക്രിസ്തേശ്വരോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നവരല്ല ആയ നമ്മൾ, യു ഹാവ് പുട്ട് ഓൺ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ തന്നെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തേശ്വരോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നവരായ നാം, ഹു ആർ സെറ്റ് അപ്പാർട്ട് ഹോളി, നോ ഫോർ ഓൾ ഓഫ് യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്, ഹാവ് ക്ലോത്ത് യുവർസെൽഫ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ തന്നെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ, വി ഹാവ് ടു പ്രൊജക്റ്റ് ക്രൈസ്റ്റ് അല്ലേ? ക്രിസ്തുവിനെ ധരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ സഭയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരെല്ലാം നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുന്ന പോലെ ആയിരിക്കണം. ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, പുട്ട് ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരായിരിക്കണം. തിരുമേശമുള്ളത് കൊണ്ട് 21-ാം സംഘടന ഞാൻ പല പ്രാവശ്യം മുമ്പ് ഇവിടെ വായിച്ചിട്ടുള്ള, പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ടപ്പോൾ അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ, അഗെയിൻ ദ ടേബിൾ ഈസ് കമ്മിങ് ഇൻ Psalms 23. മേശ പിന്നെ ഈ സങ്കീർത്ത 23-ാം സങ്കീർത്തനും മേശയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അന്ന് എടുത്ത് പറഞ്ഞിട്ട് വേഗത്തിലിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ, ഇഫ് യു പുട്ട് ഓൺ ക്രൈസ്റ്റ് ദൻ വി ഹാവ് ടു പുട്ട് ഓഫ് ദ വേൾഡ്ലി തിങ്സ്, ദ വേൾഡ്ലി ക്യാരക്ടേഴ്സ് അല്ലേ? ഒന്ന് പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ലേയിങ് അസൈഡ് ഓൾ മാലിസ് ആൻഡ് ഡിസീറ്റ്. മാലിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദുഷ്ടത അല്ലെങ്കിൽ വിദ്വേഷം, ഇതെല്ലാം മാലിസായിട്ട് വരും. ഇതെല്ലാം ലേയിങ് അസൈഡ് ഓൾ മാലിസ് ആൻഡ് ഡിസീറ്റ്, മാലിസും ഡിസീറ്റും, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു കാര്യം പറഞ്ഞത്, നമ്മളൊരു വിഷയത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ ഇമ്മീഡിയറ്റ് റിപ്പൻറ്റൻസ്, ക്രമീകരിക്കേണ്ട, പെട്ടെന്ന് ക്രമീകരിക്കുക, ഡോണ്ട് കീപ്പ് ഇറ്റ് ഫോർ നെക്സ്റ്റ് ഡേ. ഈ മാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷം, ഇത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് കൂടിക്കൂടി വരും. ഈ മാലിസ് അല്ലെങ്കിൽ ഈ വിദ്വേഷത്തെ മറയ്ക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഇത് ഡിസീറ്റ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കപടത കാണിക്കണം, നമുക്ക് കുഴപ്പമൊന്നുമില്ല, വി ആർ ഫൈൻ, വി ഡോണ്ട് വോണ്ട് ടു സെറ്റിൽ എനിത്തിങ്, വി ആർ ഫൈൻ. പുട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം ഉപേക്ഷിച്ച് കളയാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരായ നാം ഇതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുകൂലരായി മുന്നേറുവാൻ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ആദ്യം പറഞ്ഞത്, കർത്താവിൻ്റെ ദാസൻ ഇവിടെ അല്ലെങ്കിൽ പിന്നെ നിത്യത വെച്ച് കാണും. അതിനുവേണ്ടി ഓടുന്നത് അല്ലേ? വി ആർ റണ്ണിങ് ഫോർ ദാറ്റ്. നിത്യതയിൽ നിർത്തണം, ദൈവസന്നിധിയിൽ കർത്താവിനോട് കൂടെ വസിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വി സ്ട്രൈവ് ടു ലീവ് എ ലൈഫ് വിച്ച് ഈസ് പ്ലീസിങ് ടു ഗോഡ്. കർത്താവിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കണം, കർത്താവിനോട് ചേർന്ന് ജീവിക്കണം അല്ലേ? ഓരോ ദിവസവും, വെതർ വി ആർ ഇൻ ദി ഓഫീസ്, വെതർ ഇൻ ദ ചേർച്ച്, ഇൻ ദ ഹൗസ്, വീട്ടിലായാലും ഓഫീസിലായാലും സഭയിലായാലും, വി പുട്ട് ഓൺ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടണം. അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് സഭയിൽ വരുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്വഭാവം മാറിപ്പോവും അല്ലേ? പിള്ളേരെടുക്കലും ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലാണ്, ചിലപ്പോൾ അറിയാതെ സ്വഭാവങ്ങളൊക്കെ മാറിപ്പോവും. കഴിഞ്ഞ ദിവസം ഒരു ആവശ്യത്തിന് ഒരിടത്ത് പോയപ്പോൾ
മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തു. മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ കാർഡ് കൊടുത്തിട്ടും മുമ്പേ വന്നവരുടെ എല്ലാം കാർഡ് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു പോകാം, നമ്മുടെ കാർഡ് കിട്ടുന്നില്ല. കുറച്ചപ്പോഴത്തെ അകത്ത് പതുക്കെ പതുക്കെ ഇത് ഈ ക്ഷമയെല്ലാം പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങി. അന്നത്തെ ദിവസം മൊത്തം ക്ഷമ പഠിപ്പിക്കുകയായിരുന്നു. എല്ലാം പോയടത്തെല്ലാം ഡിലേ, പോയടത്തെല്ലാം ഡിലേ. ലാസ്റ്റ് 10 മണി ആയപ്പോഴും കാർഡ് കിട്ടാതെപ്പോഴത്തെ ചെന്ന് പറഞ്ഞു, എത്ര നേരമായി, എത്ര നേരമായി തന്നിട്ട്. അതൊക്കെ ശബ്ദത്തിനൊക്കെ വ്യത്യാസം വന്നു അറിയാതെ. പെട്ടെന്ന് കാറ കയറി പോകുന്നത്, ഹൗ ഫീബിൾ വി ആർ അല്ലേ, നമ്മളെത്ര വീക്കാണ്, വി ആർ സോ വീക്ക്. നമ്മളെ ക്ഷമ പഠിപ്പിക്കുക, നമ്മളെ ശുദ്ധീകരിക്കുക, കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപരാക്കുക, ഇതൊക്കെയാണ് നമ്മളെ വിശ്വാസം ചെയ്തുകൊണ്ട് നമ്മളെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെടുമെന്ന് മനസ്സിലാകുമ്പോൾ ഉടനെ കർത്താവിൻ്റെ, കർത്താവേ വീണുപോയി, ഐ വോണ്ട് ടു കം ബാക്ക് അല്ലേ. നമ്മൾ വീണുപോയെന്ന് സമ്മതിക്കുന്നതാണ് നമ്മുടെ വിജയം. നമ്മൾ വീണുപോയെന്ന് സമ്മതിച്ച്, തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിച്ച് ഉടനെ തിരിച്ചു വന്ന് ക്രമീകരിച്ച് കർത്താവ് സന്നിധിച്ച് പിന്നെയും ജയത്തോടെ മുന്നേറുക. 23-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ പെട്ടെന്ന് ഇരുന്നോളാം. 5-ാമത്തെ, ദൗ പ്രിപ്പയറസ്റ്റ് എ ടേബിൾ ബിഫോർ മീ. ഒരു മേശ ഒരുക്കുന്നു. തിരുമേശ ഉള്ളതുകൊണ്ടാണ് ഈ സങ്കീർത്തനം മേശയെ കൂടെ ചെടുത്തത്. ബിക്കോസ് ഈ 23-ാം സങ്കീർത്തനം, ഈ മേശയുമായിട്ടുള്ള സകല അനുഗ്രഹങ്ങൾ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവജനം വിശ്വസ്തയോട് വിശ്വാസത്തോടെ ഈ മേശയിൽ പങ്കെടുക്കുമ്പോഴുള്ള സകല അനുഗ്രഹങ്ങളും, ഓൾ ബ്ലെസ്സിങ്സ്, ഓൾ ബ്ലെസ്സിങ്സ് വെൻ യു ടേക്ക് ഫെയ്ത്ത്ഫുള്ളി ഫ്രം ദിസ് ലോർഡ്സ് ടേബിൾ, ഫ്രം ദിസ് ഹോളി കമ്മ്യൂണിയൻ, ഓൾ ദ ബ്ലെസ്സിങ്സ് ഇൻ സാംസ് 23 ഈസ് ഫോർ അസ്. 23-ാം സങ്കീർത്തനത്തിൽ പഠിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഈ മേശമേൽ നിന്ന് ഭക്ഷിക്കുന്ന ദൈവജനത്തിനുള്ളതാണ്. വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ കൈ നീട്ടുന്ന ദൈവജനത്തിനുള്ള വാഗ്ദത്തങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഞാൻ പറയുന്നത്, ലോർഡ് ഹി റെസ്റ്റോർഡ് മൈ സോൾ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കും. തിരുമേശയിൽ വിശ്വാസത്തോടെ ഭക്ഷിച്ചു, പ്രാണനെ തണുപ്പിക്കും, പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും അല്ലേ, സ്വസ്ഥത തരും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും. ആടുകൾക്ക് ഈ കലങ്ങി വരുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫോഴ്സി വരുന്ന വെള്ളച്ചാട്ടങ്ങൾക്ക് ആടുകൾക്ക് പേടിയാണ്. കാരണം അതിൽ അറിയാതെ വീണുപോയി കഴിഞ്ഞാൽ അവരുടെ, അവർ പിന്നെ അത് സിങ്ക് ചെയ്യും. കാരണം അവരുടെ ഈ ഫർ അല്ലെങ്കിൽ വൂളെല്ലാം കാരണം വെയിറ്റ് കൂടി അവർ സിങ്കായി പോകും. അതുകൊണ്ട് ഇടയന്ന് അങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ ഇടയന്ന് തടകെട്ടി അത് വെള്ളം കുടിക്കാൻ ഒരുക്കി കൊടുക്കും. ജീവിതത്തിൽ നമുക്ക് കഴിയാതെ ഓരോ വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കഴിയാതെ വരുമ്പോൾ കർത്താവ് പല സമയങ്ങളിൽ പലതിനെയും തടഞ്ഞു നിർത്തി നമുക്ക് സ്വസ്ഥതയോടെ നമ്മളെ നടത്തിയിട്ടില്ലേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കൂരിൽ താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ പോകുമ്പോഴും ഗോഡ് ഈസ് ഗിവിങ് എസ് പ്രൊട്ടക്ഷൻ, ഗോഡ് ഈസ് ഗിവിങ് എസ് പ്രൊട്ടക്ഷൻ. ഈ തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവർക്ക് ഗോഡ് ഈസ് ഗ്രാൻഡിങ് പ്രൊട്ടക്ഷൻ. ഇത് വിശ്വാസത്തോടെ ഭക്ഷിക്കുമ്പോൾ സ്വസ്ഥത തരും, സമാധാനം തരും. അവസാനം പറയുന്നത്, നിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക, അനോയിൻറ്റിങ് ദ ഹീലിംഗ് ഇസ് ദെയർ. വിശ്വാസത്തോടെ ഭക്ഷിക്കുമ്പോൾ ഇതിന് ഹീലിംഗ്. നമ്മുടെ ഇതിനു മുമ്പേ സഹോദരന്മാർ പലപ്പോഴും സഭയെ പറഞ്ഞിട്ടുണ്ട്, തിരുമേശയിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ എനിക്ക് സൗഖ്യം വന്നിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് ഇൻ ദിസ് ടേബിൾ. ഇത് വിശ്വാസത്തോടെ, പ്രാഗല്ഭ്യത്തോടെ ഇത് ഭക്ഷിക്കുമ്പോൾ, നിങ്ങളെടുക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് വിൽ മൂവ് ത്രൂ യുവർ ബോഡി. നിങ്ങളുടെ വെയിൻസിനെ, സെൽസിലെ, ബ്ലഡിൽ, നിങ്ങളുടെ ബോൺസിൽ ദൈവശക്തി വ്യാപരിച്ച് അത് സൗഖ്യമാക്കും. യു ബിലീവ് ഇറ്റ്, ബിലീവ് ഇറ്റ്. നിർജീവമെന്ന് തോന്നുന്നതിനെയൊക്കെ ജീവിപ്പിക്കും. There is so much power in the blood, and there is so much power in the table. There is so much power in the Holy Communion. In the Balkan, നിങ്ങൾ വിശ്വാസത്തോടെ അത് എടുക്കുന്നുവെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവശക്തി വ്യാപരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പോസിബിൾ എന്ന് പറയുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓൾ പോസിബിൾ അല്ലേ. നമ്മൾ ഡോക്ടറിൻ്റെ അടുക്കെ പോകുമ്പോഴും ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് ദ ഡോക്ടർ അല്ലേ. ഒരു മെഡി വൈദ്യൻ്റെ അടുക്കെ കടന്നു പോകുമ്പോൾ ആ വൈദ്യനെ കൊണ്ട് അത് സൗഖ്യമാക്കാൻ കഴിയും, ഇറ്റ് ഈസ് പോസിബിൾ. പിന്നെ ഇതെല്ലാം നിന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇമ്പോസിബിൾ ആകുന്നത് അല്ലേ. വാട്ട് എവർ പോസിബിൾ വിത്ത് മാൻ, അത് വെൻ ഇറ്റ് സ്റ്റോപ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അൻ ഇമ്പോസിബിൾ തിങ്. നടക്കത്തില്ല, മനുഷ്യനെ കൊണ്ട് ഒരു മുന്നേറ്റമില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആ ഇമ്പോസിബിളായിട്ടുള്ള കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് ഗോഡ് ഈസ് ഗോയിങ് ടു റിവീൽ ഹിസ് പോസിബിലിറ്റീസ്. ഗോഡ് ഈസ് ഗോയിങ് ടു ഇൻ്റർവീൻ സൂപ്പർ നാച്ചുറലി ഇൻ അവർ ലൈഫ്. അത് തലമുറയുടെ വിഷയമായിക്കൊള്ളട്ടെ, ജോലി വിഷയമായിക്കൊള്ളട്ടെ, ശാരീരിക വിഷയമായിക്കൊള്ളട്ടെ, ഗോഡ് ഈസ് ഗോയിങ് ടു സൂപ്പർ നാച്ചുറലി ഇൻ്റർവീൻ ഇൻ അവർ
ഇമ്പോസിബിലിറ്റീസ്, അസാധ്യമെന്ന് നമ്മൾ തോന്നുന്ന വിഷയത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എക്സോഡസ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ഈ തിരുമേശയ്ക്ക് മുന്നോടിയായിട്ട് പെസഹയുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ പെസഹ ആചരിക്കുന്നതിന് അവർ അതിന് പറയുന്നത്, ഇറ്റ് ഈസ് എ ന്യൂ ബിഗിനിങ്, എ ന്യൂ സ്റ്റാർട്ട്, എ ഫ്രഷ് സ്റ്റാർട്ട്, എ ന്യൂ ബിഗിനിങ്. പുതിയ ഒരു ബിഗിനിങ് ആണ്. ഇസ്രായേൽ മക്കൾ പെസഹ ആചരിച്ചിട്ട് ഫ്രഷ് സ്റ്റാർട്ട്, അവർ പിന്നെ അവർ ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. 105-ാം സങ്കീർത്തനം വായിക്കുന്നത് ഈ പെസഹ ആചരിച്ച് അവർ പറയുന്നു, ആടിനെ ഒരാട്ടിൻകുട്ടിയെ അറുത്ത് ഭക്ഷിച്ച് എന്നിട്ട് അവർ അതിൻ്റെ എന്നിട്ട് അവരിറങ്ങിയാണ് അവിടുന്ന്. ആട്ടിൻകുട്ടിയെ ഭക്ഷിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവരോട് പിന്നെ 105-ാമത്തെ സാംസ് ഹേർഡ് ആൻഡ് ഫൈൽ പറയുന്നത് അവരിൽ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. ദർ ഇസ് നോ ഫീബിൾ എമംഗ് ദം, ദർ ഇസ് നോ ഫീബിൾ, ദർ ഇസ് നോ വീക്ക് പീപ്പിൾ എമംഗ് ദം. മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അവർക്ക് അവരിൽ ഒരു ബലഹീനം ഉണ്ടായിരുന്നില്ല. God went before them. Angels went before them. God provided them. മാറയുടെ അനുഭവത്തെ എല്ലാം ദൈവം മധുരമാക്കി തീർത്തു. എന്ന് പറഞ്ഞാൽ അതിന് മുന്നോടി, അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെടുന്ന മുമ്പേ ശിഷ്യന്മാർക്ക് ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ലോർഡ്സ് ടേബിൾ ടു ആക്ടിവേറ്റ് ഓൾ ദോസ് ബ്ലെസ്സിങ്സ്. പഴയ നിയമത്തിൽ ദൈവജനം അല്ലെ മരുഭൂമിയിൽ കൂടെ പോയപ്പോൾ ദൈവം അവർ കൊടുത്ത സകല അനുഗ്രഹങ്ങളും ഈ ലോഡ്സ് ടേബിളിൽ കൂടെ കർത്താവ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ മേശ ഒരുക്കുന്നത് ഷെപ്പേർഡാണ് അല്ലേ. ഷെപ്പേർഡ് ഈസ് സെറ്റിംഗ് ദ ടേബിൾ ഫോർ ദ ഷീപ്പ്. നമ്മുടെ നല്ല ഇടയൻ നമുക്ക് വേണ്ടി ഒരു മേശ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ തിരുമേശ കർത്താവ് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലേ, ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും വളരെ ലാഘവത്തോടെയാണ് തിരുമേശ എടുക്കുന്നത്. വി ടേക്ക് ഇറ്റ് വെരി in a common way, but there is lot of significance, there is lot of importance on this Lord's table. Thirumeshaku valare valare importance unda. Those who take it by faith, Holy Spirit will work through them, work in their body, work in their situations, work in their circumstances. Situations ellam change aavu, mandirishangalukku maattam undaavu. You take it by faith. തിരുമേശ ദൈവദാസനെ ശുശ്രൂഷിക്കേണ്ട, പക്ഷേ എനിക്ക് സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ബിക്കോസ് ഓൾ പ്രോമിസസ് ഇൻ ദിസ് സാംസ് 23 ഈസ് ഫോർ ദോസ് ഹു ആർ ടേക്കിംഗ്. ഈ തിരുമേശയിൽ നിന്ന് വിശ്വാസത്തോടെ വശിക്കുന്നവർക്ക് ഈ സങ്കീർത്തനത്തിൽ സാംസ് 23 പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും എവ്രിതിങ് അല്ലേ കർത്താവ് തന്നിരിക്കുകയാണ്. സമയം കഴിഞ്ഞു പോയി, ഞാൻ വേഗത്തിലിരിക്കുകയാണ്. ഇസ് എ ന്യൂ ബിഗിനിങ്. ഓരോ തിരുമേശ കഴിയുമ്പോൾ ഇസ് എ ന്യൂ ബിഗിനിങ്, ഫ്രഷ് സ്റ്റാർട്ട്. കാരണം കർത്താവ് വന്നിട്ടില്ല, കർത്താവ് വന്നിട്ടില്ല, ഇന്നും കർത്താവ് വന്നിട്ടില്ല. ഗോഡ് ഹാസ് ഗിവൺ അസ് വൺ മോർ ചാൻസ് അല്ലേ, വൺ മോർ ചാൻസ് തന്നിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ച, അടുത്തൊരു തിരുമേശ, അല്ലെങ്കിൽ അടുത്തൊരാഴ്ച, അടുത്തൊരു ദിവസം കർത്താവ് നമുക്ക് അവസരം തരുന്നുവെങ്കിൽ, അടുത്ത തിരുമേശയിൽ ഭാഗവാക്കാക്കുവാൻ തന്നിരുന്നുവെങ്കിൽ ഒരുക്കത്തോടെ മുന്നേറുവാൻ. തിരുമേശയുടെ സമയമാകുമ്പോഴത്തേക്ക് ഉപസിച്ച് പ്രാർത്ഥിച്ച് ഈ പാപത്തിൻ്റെ ഫലങ്ങളെല്ലാം പഠിച്ച് കളഞ്ഞിട്ട് പിന്നെ നടക്കുന്ന പോലല്ല. എവറി ടൈം റിന്യൂവിങ് അവർ സെൽഫ്സ്, റിന്യൂവിങ് യുവർ മൈൻഡ്. ക്രിസ്തുവിനെ ധരിച്ചവരായി ഓൾവേസ് സെറ്റപ്പാട്. നമുക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ടായി, വി ആർ സെറ്റപ്പാട്ട്. അതിനുവേണ്ടി ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്ന ഹോളി കമ്മ്യൂണിയൻ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ഇഫ് യു ആർ സിക്ക് ടു നൈറ്റ്, ഇന്ന് രാത്രി നിങ്ങൾ രോഗത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന, മെഡിക്കൽ സയൻസ് എന്തെങ്കിലും അസാധ്യമെന്ന് തോന്നുന്നതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നു വിശ്വാസത്തോടെ നിങ്ങൾ ഇതെടുക്കുക. യു ടേക്ക് പാർട്ട് ഇൻ ദിസ് ഹോളി കമ്മ്യൂണിയൻ ബൈ ഫെയ്ത്ത് ആൻഡ് സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് വിൽ ഹാപ്പൻ ഇൻ യുവർ ബോഡി. സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് വിൽ ഹാപ്പൻ ഇൻ യുവർ ബോഡി. Supernatural deliverance will happen in your financial situations. Supernatural deliverance will happen in your family life. In all the areas of your life, you will be blessed. Praise God. Devan nammal angirikkatte. It's a fresh beginning again. Thirumeshal vashikkiya. Saukhyam praapikkiya. Vidal praapikkiya. Vishuddhiyode jeevikkiya. Kartavinte varav. Innalla naale engile. Adalla chalappol. അടുത്ത ആയുസിൽ എപ്പോഴേതാണെന്ന് അറിയത്തില്ല, ബട്ട് എവ്രി മൊമെൻറ്റ് വി എക്സ്പെക്ട് ഈസ് കമ്മിങ്.
ഇന്ന് നാളെ നമ്മൾ ആ ഒരു തിടുക്കത്തോടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കേണ്ടി വചനങ്ങളാദ്യം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നേരുന്നുള്ളൂ.